LDFിൻ്റെ വിശിഷ്യ CPMൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായി വന്നു കഴിഞ്ഞു. ഇപ്പോൾ CPIയുടെയും വന്നിട്ടുണ്ട്. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ കാൻഡിഡേച്ചർ ലിസ്റ്റ് സ്ഥാനാർത്ഥി പട്ടികയെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ആ പട്ടിക കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ വർഷങ്ങളായിട്ട് ഈ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച രാഷ്ട്രീയ റിപ്പോർട്ടുകൾ എഴുതിയിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയത്, എസ്പെഷ്യലി CPM ചെയ്തിട്ട് CPM ബീറ്റ് നോക്കിയിട്ടുള്ളതാണ്, അതെ, അപ്പോൾ തോന്നിയത് ആ പാർട്ടിയുടെ അടിത്തറ എന്ന് പറയുന്ന ഒരു സമുദായമുണ്ട്, ഈഴവ സമുദായം, അതിനെ വല്ലാതെ അങ്ങ് തഴഞ്ഞു കളഞ്ഞു എന്നാണ് എനിക്ക് സ്ഥാനാർത്ഥി പട്ടിക കണ്ടപ്പോൾ തോന്നിയത്. വെള്ളാപ്പള്ളി പരാതി ഒന്നും പറഞ്ഞിട്ടില്ല, വെള്ളാപ്പള്ളി അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വെള്ളാപ്പള്ളിയെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, വെള്ളാപ്പള്ളി മാത്രമല്ലല്ലോ ഈഴവ സമുദായം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് നേതൃത്വം അംഗീകരിക്കാത്ത ആളുകളും ഒക്കെ ഉണ്ടല്ലോ ആ സമുദായത്തിൽ. പറയാൻ അവകാശം അദ്ദേഹത്തിനല്ലേ? അതെ, അദ്ദേഹം പറയട്ടെ, മറ്റുള്ളവരും ചിന്തിക്കട്ടെ. ഓക്കെ, അപ്പോ രണ്ട് പേര് മാത്രമാണ്, മുകേഷും ജോയിയും. ഓ, ജോയി ഈഴവ കമ്മ്യൂണിറ്റിയാണല്ലേ, ഞാൻ കരുതി ക്രിസ്ത്യൻ ആയിരിക്കും. അതെ അതെ, ആ രണ്ട് പേര് മാത്രമേ ഈഴവ സമുദായത്തിൽ നിന്നുള്ളൂ. നായന്മാര് അഞ്ചു പേര് ഈ പട്ടികയിൽ. ഒരാള് ഒരു ശതമാനമാണ് ഈഴവ കമ്മ്യൂണിറ്റിക്ക്, അതാണ്. പിന്നെ ഈ മൂന്ന് ക്രൈസ്തവര്, ആ മൂന്ന് ക്രൈസ്തവരിൽ രസമാണ്, രണ്ടുപേരും ലത്തീനാണ്. ലത്തീൻ സമുദായം സാധാരണഗതിയിൽ CPMൻ്റെ കൂടെ നിൽക്കാറേയില്ല, പരമ്പരാഗത കോൺഗ്രസ്സുകാരാണ്. പക്ഷെ അതിൽ നിന്ന് രണ്ടുപേര്, എറണാകുളത്തെ ഷൈനും തോമസ് ഐസക്കും, മറ്റേ സുറിയാനി ജോയിസ് ജോർജാണ്. അതിൽ തന്നെ ഒരു വേറെയും സമുദായം, മറ്റേ അവാന്തര വിഭാഗങ്ങള് നടക്കുന്ന കുറെ വിഭാഗങ്ങളുണ്ട്. ആ അപ്പോ ക്രൈസ്തവരെ എടുത്തതിൽ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കില്ല. വീണ ജോർജിന് മന്ത്രിസ്ഥാനം ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ആ കമ്മ്യൂണിറ്റി ഒക്കെ ആയി ഓർത്തഡോക്സ് ഉണ്ട്, അപ്പൊ പിന്നെ അവർ അവരുടെ പ്രാതിനിധ്യം ഉണ്ട് സർക്കാരിൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ യാക്കോബായ മാർത്തോമ അങ്ങനെയൊക്കെ ആദ്യം അവരെ അടിച്ച് തീരുമാനിക്കട്ടെ, തമ്മി തല്ലി തീരുമാനിക്കട്ടെ. അപ്പോ നാല് ഈ പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് എന്താന്ന് വെച്ചാൽ നാല് മുസ്ലിങ്ങൾ, എന്നിട്ടാണ് സാറ് പറയുന്നത് അടിത്തറ ഈഴവരാണെന്ന്. അടിത്തറ ആരാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ആരിഫ്, കരീം, വസീഫ്, ഹംസ. ഹംസ, അപ്പോ ഇത് ഇനി നമ്മള് പാർട്ടിക്ക് പറയാം ജനസംഖ്യ ആനുപാതികമാണെന്നൊക്കെ പറയാൻ നോക്കിയാൽ അതും രക്ഷയില്ല. കാരണം എന്താന്ന് വെച്ചാല് ഈഴവരുടെ അത്രയും മുസ്ലിം ഉണ്ടെന്ന് കരുത്, വലിയ രണ്ട് പ്രബല സമുദായങ്ങളാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈഴവരും നാല് വേണ്ടേ? ന്യൂനപക്ഷ പരിഗണന ഉണ്ട്, പ്രീണന പരിഗണന, പ്രത്യേക പരിഗണന. അത് പ്രീണനം എന്നൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ, നിങ്ങള് CPM വിരുദ്ധർ പറയുന്നതാണ്, മുസ്ലിം വിരുദ്ധർ പറയുന്നത്. അടിത്തറ സമുദായമായ ഈഴവരും കൂടി സമ്മതിക്കുകയാണെങ്കിൽ എനിക്ക് സമ്മതമാണ്. അടിത്തറ ഇപ്പൊ നമ്മള് മുസ്ലിങ്ങളാ. അപ്പൊ നായന്മാര് 15% 14% മറ്റോ ആണ് വരുന്നത് കേരളത്തില്, അവർക്ക് 5 സീറ്റ്, അതിന് സമദൂരം എന്ന് പറയും, പിന്നെ ശരി ദൂരം എന്നും പറയും, അങ്ങനെ പറയാം. പിന്നെ ഇപ്പോഴത്തെ മന്ത്രിമാരുടെ എണ്ണത്തിലും ഇങ്ങനെ തന്നെയാണ്. നായർ സമുദായത്തിന്റെ ജനസംഖ്യ പ്രാതിനിധ്യം ഒന്നും അവിടെ കണക്കല്ല. 95% സവർണ ജാതിക്കാരുള്ള ദേവസ്വം ബോർഡിൽ 10% മുന്നോക്ക സംവരണം കൂടെ കൊടുത്ത സർക്കാരാണിത്. അതെ, 10% ഈ SC ST ഒക്കെ കാണും നാട്ടില്, ഒരാളാണ്, ആ ഒരാളെ തന്നെ ഒതുക്കാനായിട്ട് നിർത്തിയിരിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. രാധാകൃഷ്ണനെ അത്ര സുഖകരമായ ബന്ധമല്ല ഉന്നതങ്ങളിലുള്ളവർക്ക്, അങ്ങനെയൊക്കെ പാട്ടാണല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം ഞാൻ നിൽക്കാനില്ല എന്ന് പറഞ്ഞ് രാധാകൃഷ്ണൻ കുറെ നാളായിട്ട് ബലം പിടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ മന്ത്രിയായിട്ട് തുടർന്നോളാം, MLA ആയിട്ടൊക്കെ തുടർന്നോളാം, ഇത് കഴിയുമ്പോൾ ഏതൊക്കെ തരത്തിൽ പണി വരുന്നുള്ളത് നമുക്ക് വോട്ടെടുപ്പിന് ശേഷമൊക്കെ നോക്കാം. പക്ഷേ ഇങ്ങനെ അവരുടെ ബേസ് അടിത്തറ മനഃപൂർവം അവർ വിസ്താരപ്പെടുത്തുന്നു ഈ ഇസ്ലാമുമായി ചേർന്ന്. നമ്മൾ പല ചർച്ചകളിലും പറയുന്നതാണ്, നമുക്ക് പല കാര്യങ്ങളും അറിയുകയും ചെയ്യാം, പക്ഷെ വോട്ടർ പട്ടികയിലും കൂടി തെളിവ് വരികയാണ്.
അതിന്. അതെന്താണ്? അല്ല, 4 മുസ്ലിം സ്ഥാനാർത്ഥികൾ വന്നു എന്നുള്ളത്. ഇനി കൂടുതൽ തെളിവ് വേണോ? അതാണ് ഹംസയുടെ സ്ഥാനാർത്ഥിത്വം. ഹംസയുടെ സ്ഥാനാർത്ഥിത്വം സമസ്ത പറഞ്ഞിട്ടാണ് എന്ന് പൊതുവെ മലബാറിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെയാണ്, എ പി സുന്നി വിഭാഗത്തിന് വേണ്ടപ്പെട്ട ആളാണ്, കുഞ്ഞാലിക്കുട്ടിയുടെ ബദ്ധവൈരിയാണ്. അതാണ്, അതിലേക്ക് ഞാൻ വരാം. എ കെ സുന്നി വിഭാഗത്തിന് വേണ്ടപ്പെട്ട ആളാണ്. ഒരു മാസമായി അവർ പാർട്ടിയുടെ മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഹംസയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞ്. പിന്നെ ഈ പാണക്കാട് തങ്ങളും ഈ സമസ്തയും ഒക്കെ ആയിട്ട് തർക്കം നിലനിൽക്കുന്നതൊക്കെ കൊണ്ട് ഈ മുഹമ്മദ് മുഹമ്മദിൻ്റെ സ്ഥാപനങ്ങളിൽ, എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുകൂടാ, സമസ്തയുടെ കോഴ്സുകൾ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കാമെന്ന് നമ്മുടെ ഹംസ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അദ്ദേഹത്തിന് എഞ്ചിനീയറിംഗ് കോളേജും ഒക്കെ ഉണ്ട് ദേശമംഗലത്തോ ഒക്കെ ആയിട്ട്. അപ്പൊ സമസ്തയുമായിട്ട് നല്ല സഹകരണമുള്ള ആളാണ്, ഏത് നമ്മുടെ പാണക്കാട് തങ്ങളെക്കാൾ കൂടുതൽ. അതെ അതെ. അപ്പൊ സഹായിക്കണമല്ലോ, തിരിച്ചു പ്രവാസി വ്യവസായി ഒക്കെ ആയിരുന്നു. അതെ. അപ്പോ ഇത് പിന്നെ കെ ടി ജലീലിനെ കൊണ്ടുവന്നതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയെ എതിർത്തിട്ടാണല്ലോ ജലീൽ പോരുന്നത്. പക്ഷെ രണ്ടുപേരും തമ്മിലൊരു വ്യത്യാസം ഉണ്ടെന്ന് കേൾക്കുന്നു. കുഞ്ഞാലിക്കുട്ടിയെ എതിർത്തു എങ്കിൽ പോലും ജലീൽ എന്നും ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്. സിമി, അതെ, സിമി ആ പരിപാടി അതിന്റെ ഹാങ് ഓവറിൽ നിന്ന് മാറിയിട്ടില്ലാത്ത ഒരാളാണ് ഇദ്ദേഹം. പക്ഷെ ഇദ്ദേഹം കുറച്ചുകൂടെ ഒരു മതേതരവാദിയൊക്കെയാണ് ഹംസ എന്നൊരു വാദമുണ്ട്. അങ്ങനെ ഒരാൾ പാർട്ടിയിലേക്ക് വരുന്നത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുഞ്ഞാലിക്കുട്ടി ബെയ്റ്റർ എന്ന് പറയുമല്ലോ, കുഞ്ഞാലിക്കുട്ടിയെ ശത്രുവായി കണ്ട്, അത് ചെറിയ തോതിലൊന്നുമല്ല. മുമ്പ് വന്നിട്ടുള്ള ഒരു മറ്റേ ഹംസ തന്നെ ലീക്ക് ചെയ്തു എന്ന് പറയുന്ന. പക്ഷെ ഇവിടെ ഒരു സംശയം ചോദിക്കട്ടെ സാർ, എങ്ങനെയെങ്കിലും ലീഗിനെ ഒന്ന് കൂട്ടത്തിൽ കൂട്ടാൻ ആഗ്രഹിച്ച് പിന്നാലെ നടക്കുകയാണ് സി പി എം. അപ്പോഴേക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ വൈരിയായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കു വഴി എന്ത് മെസ്സേജാണ് സി പി എം കൊടുക്കുന്നത്? അതായത് കുറെ തീവ്ര ലീഗുകാർ തീവ്രവാദം പറയില്ല, പക്ഷെ ഇപ്പം ഈ പ്രാണപ്രതിഷ്ഠയും ഒക്കെ നടന്ന് അന്തരീക്ഷം കലുഷമായി, വീണ്ടും ഇപ്പം ഈ എസ് ഡി പി ഒക്കെ പരസ്യമായ രംഗത്തും ഒക്കെ വരുന്ന, അപ്പോൾ കുറച്ചുകൂടി തീവ്രമായിരിക്കണം ലീഗ് നിലപാട് എന്ന് ആഗ്രഹിക്കുന്ന അണികളുണ്ട്. ആ അണികളെയാണ് ഈ തീവ്രവാദികളെ വെച്ചിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എം. അത് ലീഗിനൊട്ട് തീവ്രവാദം പറയാനും കഴിയും, പറയാനും പറ്റില്ല. ഇപ്പം രാമക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞ വളരെ സ്വാഗതാർഹമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതെ. അപ്പോൾ അങ്ങനെ അണികള് ചോർന്നു പോകാനുള്ളൊരു സാഹചര്യം ഒരുക്കുക കൂടിയാണ് സി പി എം. ആ അണികൾ വരട്ടെ. അതുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥികളിലൊക്കെ കൂടുതൽ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവര് 4 സീറ്റ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ് ലീഗിന്റെ മൂന്നാം സീറ്റ്. ലീഗിന് യു ഡി എഫ് ഇന്ന് 2 സീറ്റേ കിട്ടാൻ പോകുന്നു. അതെ അതെ. നമ്മൾ 3 സീറ്റ് കൊടുക്കണം. 4 അർഹതയുണ്ട്. 4 അർഹതയുണ്ടെന്ന് ഇവിടെ തെളിഞ്ഞല്ലോ. അതെ അതെ. എൽ ഡി എഫ് 4 സീറ്റ് കൊടുത്തു. യു ഡി എഫ് ന്യായമായ അവകാശം ഇല്ലേ 4 സീറ്റിന്? അതെ അതെ. ആ ഒരു ചോദ്യം യു ഡി എഫിനോട് ലീഗ് ചോദിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. 4 സീറ്റിന് അവകാശം ഉണ്ടല്ലോ, കാരണം സി പി എം അത്രയും അർഹതയുണ്ട് ആ സമുദായത്തിന് എന്ന് കാണുന്നു. അപ്പോൾ ഇത് ഈ കൊച്ചിയിൽ നടന്ന ഒരു സംസ്ഥാന കൗൺസിൽ, ഈ ഹംസ നേരത്തെ കേസ് കൊടുത്തിരുന്നതാണ് ജില്ലാ കൗൺസിൽ മീറ്റിങ്ങൾ നടത്താതെ സംസ്ഥാന കൗൺസിൽ മാത്രം ചേരുന്നു, അത് പ്രോപ്പറല്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരുന്നു. അതിനും പുറമെ കൊച്ചിയിൽ ഒരു ഹോട്ടലിൽ ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഹംസ എന്ന സെക്രട്ടറി ആണല്ലോ ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് തന്നെ ലീഗിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവ് ഭരണപക്ഷത്താണോ പ്രതിപക്ഷത്താണോ എന്ന് വ്യക്തമാക്കണം എന്ന് പറഞ്ഞാണ് ഹംസ പ്രസംഗം തുടങ്ങി സംസാരിച്ചു തുടങ്ങിയത്. ആ അദ്ദേഹം പിന്നെ പറഞ്ഞു ഇഡിയെ ഭയന്ന് മോദിയെയും വിജിലൻസിനെ ഭയന്ന് വിജയനെയും കുഞ്ഞാലിക്കുട്ടി അവരുടെ അടിമയായി പ്രവർത്തിക്കുന്നു. അങ്ങനെയും പറഞ്ഞു, അങ്ങനെയും പറഞ്ഞു. അദ്ദേഹമാണ് ഇപ്പോൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒരുപക്ഷെ ചിഹ്നത്തിൽ മത്സരിക്കാൻ പോകുന്നത്. അതെ, അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു പാർട്ടിയെ നിഷ്ക്രിയമാക്കി
രാഷ്ട്രീയ ഹിജഡകളെ വളർത്താൻ ശ്രമിക്കരുത്. പാർട്ടിയെ നിഷ്ക്രിയമാക്കി രാഷ്ട്രീയ ഹിജഡകളെ വളർത്താൻ ശ്രമിക്കരുത്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ആ യോഗത്തിൽ വെച്ച് ശുഭിതനായിട്ട് കുഞ്ഞാലിക്കുട്ടി എഴുന്നേറ്റു. എഴുന്നേറ്റിട്ട് വലിയ ബഹളമയമായി. ഈ പ്രസംഗമൊക്കെ, ഈ പ്രസംഗം റെക്കോർഡ് ചെയ്ത് തന്നെയെന്ന് ഹംസ ലീക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ലീഗ് പുറത്താക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ആ ലീഗിൻ്റെ പ്രധാനപ്പെട്ട വിഗ്രഹത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന, ലീഗിൻ്റെ മൂർത്തിയെ ചോദ്യം ചെയ്യുന്ന ഒരാളെ കിട്ടിയാല് പാർട്ടി ഉപയോഗിക്കുന്നതാണ് ശരി. കാരണം ശരിയാണ്, പക്ഷേ അടവ് നയം എന്നും പറയാറുണ്ടല്ലോ. അപ്പൊ ലീഗിനെ എങ്ങനെ, ലീഗിനെ അപ്പൊ ശക്തമായി എതിർക്കേണ്ടി വരും? അതോ ഇനി ലീഗിന്റെ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി സഹായിക്കുന്നതാണോ? അതായത് പൊന്നാനിയും മലപ്പുറവും സ്ഥാനാർത്ഥികൾ മാത്രം വെച്ചു മാറുന്നു, സമാധാനി വരുമായിരിക്കും. അയ മുഹമ്മദ് ബഷീറും സമാധാനി, അതല്ലേ അവിടെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. പക്ഷെ പൊന്നാനിക്ക് ഈ വളരെ പണ്ട് അല്ലാത്ത പാരമ്പര്യം ഉണ്ടായിരുന്നു. കേളപ്പൻ ജയിച്ചിട്ടുണ്ട്, ഇമ്പിച്ചി ബാവ രണ്ടു തവണ. കുറച്ചുകൂടെ സെക്യുലറായി ചിന്തിക്കുന്ന ഒരു മണ്ഡലമാണ് പൊന്നാനി. ആ സി കെ ചക്രവാണി ജയിച്ചിട്ടുണ്ട്, എം കെ കൃഷ്ണൻ ജയിച്ചിട്ടുണ്ട്. പിന്നെ 1977 മുതലാണ് ബനാത്വാല 7 തവണ ബോംബെ അവരുടെ വന്നിട്ട് മത്സരിച്ചിട്ട് അങ്ങോട്ട് പോകും. പ്രത്യേകിച്ചും പിന്നെ ആളെ കാണാനില്ല, പിന്നെ അടുത്ത ഇലക്ഷൻ കാണാനില്ല. അതെ, പിന്നെ സേട്ട് 1 തവണ, ഇബ്രാഹിം സുലൈമാൻ സേട്ട്. അത് കഴിഞ്ഞാണ് ഈ ടി അവിടെ വരുന്നത്. അതാണ് ആ മണ്ഡലത്തിന്റെ ഒരു പശ്ചാത്തലം. സാർ, നമ്മൾ ഇത് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചോദ്യം. സാർ, മൊത്തത്തിൽ സി പി എമ്മിന്റെ ഈ പറഞ്ഞ എല്ലാ സ്ഥാനാർത്ഥികളുടെയും പട്ടിക കണ്ടല്ലോ, എത്ര സീറ്റ് കിട്ടും ഇപ്പോഴത്തെ നിരീക്ഷണത്തിൽ? എത്ര പേര് ജയിക്കും? ഈ ലീ, അതായത് ഈ മുസ്ലിം, അതായത് ഇസ്ലാമുമായിട്ടുള്ള ഒരു കൈകോർക്കൽ ഉണ്ടല്ലോ, അതുകൊണ്ട് മലബാർ ഭാഗത്ത് 2-3 സീറ്റ് കിട്ടാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഞാനും ഏതാണ്ട് അങ്ങനെ റീഡ് ചെയ്തത്. മറ്റു ഭാഗങ്ങളിലെ ബാക്ക്ലാഷിനാണ് വലിയ സാധ്യത. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പൊ ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ ഈ പട്ടികയുമായി മുന്നോട്ട് പോയാൽ ഒരു 2 സീറ്റ് എന്നാണ് ഞാനും കണക്കൂട്ടിയത്. പാർട്ടിയും ശരിക്കും ജനങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണല്ലോ, ദുർബലമാണ് പാർട്ടിയുടെ അവസ്ഥ. അതെ അതെ അതെ. കാരണം 3 MLA മാര്, 3 ജില്ലാ സെക്രട്ടറിമാര് സാധാരണഗതിയിൽ അവിടെ പാർട്ടിയെ നയിക്കേണ്ട ആളുകളാണ്. അവര് മത്സരിക്കേണ്ട ആളുകളല്ല, ആ മണ്ഡലത്തിലെ അത് മുഴുവൻ നോക്കേണ്ട ആളാണ്. മുമ്പൊരിക്കല് ഞാൻ ആളിന്റെ പേര് പറയുന്നില്ല, തൃപ്പൂണിത്തുറയില് എൻ്റെ സ്ഥലമാണല്ലോ കോൺസ്റ്റിറ്റ്യുവൻസി നമ്മുടെ, അവിടെ സി എം ദിനേശ് മണിയെ നിർത്തിയപ്പോ കെ ബാബുവിനെതിരെ, അപ്പൊ ബാബു അഴിമതിയുടെ പേരിലൊക്കെ അന്ന് എക്സൈസ്. അപ്പോ ഞാൻ വലിയൊരു പാർട്ടി നേതാവിനെ, 2 പാർട്ടി നേതാക്കളോട് സംസാരിച്ചു ഒന്ന് മാറ്റിയാൽ കൊള്ളാമെന്ന്. അപ്പോ ഞാൻ എന്നോട് അന്ന് കോടിയേരി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലല്ലോ, കോടിയേരിയോട് ഞാൻ സംസാരിച്ചപ്പോൾ കോടിയേരി പറഞ്ഞു ഒരു പകരം ആളുകളെ നിർദ്ദേശിച്ചാൽ നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിർദ്ദേശിച്ച ആദ്യം നിർദ്ദേശിച്ച ആള് പി രാജീവാണ്. അപ്പൊ എന്നോട് കോടിയേരി പറഞ്ഞാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറിയാണ് ഇപ്പോ, അദ്ദേഹത്തെ മാറ്റുന്ന ആലോചിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ന്യായമാണ് എന്നോട് ഇപ്പൊ 3 ജില്ലാ സെക്രട്ടറി എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു, പക്ഷെ ഇതിനകത്തൊരു ഒരു ആശങ്ക, ഇപ്പൊ 2-3 ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലം ഈഴവ മജോറിറ്റിയുള്ള ഒരു മണ്ഡലമാണ്. ബി ജെ പി കഴിഞ്ഞ വർഷം 2.25 ലക്ഷത്തിനടുത്ത് വോട്ട് പിടിച്ചു. അവിടെ അടൂർ പ്രകാശ് മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള ഈഴവ കാൻഡിഡേറ്റാണ്. എനിക്ക് തോന്നുന്നു ജോയ് ഈഴവ കാൻഡിഡേറ്റ് ആണെന്ന് തോന്നുന്നു. വർക്കല MLA വി മുരളീധരനും വരുന്നു. ഈഴവ വോട്ടുകൾ 3 സ്പ്ലിറ്റ് ആയി പോകും. അപ്പോൾ ജോയിയുടെ സാധ്യത കുറയുകയാണ്, വളരെ കുറയുകയാണ്. കൊല്ലം മുകേഷ് പ്രേമേന്ദ്രനോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് അല്ല. അത് രാവിലെ എന്നോട് പണ്ട് മാണിസാറ് പറഞ്ഞിട്ടുണ്ടേ. മാണിസാറിനോട് ഞാൻ ഒരു കാൻഡിഡേറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ രാവിലെ 4 മണിക്ക് തോറ്റിരിക്കും എന്ന് പറയുന്നത് പോലെ അതിലും ഭേദമായിരുന്നു ഒരുപക്ഷെ ചിന്താചരം. വാസ്തവത്തിൽ പുതിയ ആളാണ്, പുതിയ ഒരാളെ ലോഞ്ച് ചെയ്യാനൂടെ പറ്റുമായിരുന്നു, അത് പറ്റിയില്ല. ഇനി ആലപ്പുഴ MLA ആയതിന്റെ തന്നെ കുഴപ്പങ്ങളൊക്കെ ഓൾറെഡി മണ്ഡലത്തിൽ വ്യാപിപ്പിച്ചു. അങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ആലപ്പുഴ ആരിഫ്, ഈ പറഞ്ഞ പോലെ ആരിഫിന്റെ അവസ്ഥ ഇത്രയും ടൈറ്റ് ആയിരിക്കാം. വളരെ വളരെ ഇങ്ങനെ എടുത്തെടുത്ത് മണ്ഡലം എടുത്ത് നമ്മൾ എല്ലാ മണ്ഡലങ്ങളും നമ്മൾ നോക്കുന്നില്ല. എറണാകുളം നമുക്കറിയാമല്ലോ റിസൾട്ട് എന്താണെന്ന്, ഇപ്പോഴേ അറിയാം. ചാലക്കുടി
നമുക്കറിയാം നല്ല സ്ഥാനാർത്ഥിയാണ് രവീന്ദ്രൻ മാഷ്. ഒരാരോപണവും ഉന്നയിക്കാനില്ലാത്ത നിഷ്കളങ്കനായ ഒരു സി പി എം സ്ഥാനാർത്ഥി. ആകെ പറയാവുന്ന കരിമണൽ കടത്തായുടെ ഭാര്യയുടെ ബന്ധു, അത് പലരും പലരുടെയും ബന്ധുവാണ്, അതൊന്നും ഒരു വിഷയം. അദ്ദേഹം ഇന്റഗ്രിറ്റി ഉള്ള, അതെ അതെ, അത് ഇതായിട്ട് സബ്ജക്റ്റുമായി ബന്ധമില്ലാത്ത കാര്യമാണ്. പിന്നെ അങ്ങോട്ട് വന്നാൽ തൃശ്ശൂർ, തൃശ്ശൂർ അല്ല, അത് സി പി ഐയുടെ സീറ്റാണ്. ഇനി നമ്മൾ വടകര എടുക്കുക, സി പി ഐയുടെ ഏറ്റവും ഗ്ലാമറസ്റ്റ് കാൻഡിഡേറ്റ് ആണ് കെ കെ ശൈലജ. പക്ഷേ ടി പി ചന്ദ്രശേഖരന്റെ പ്രേതം, അത് മാത്രമല്ല ആ കൊലപാതകം വീണ്ടും ലൈവ് ആവുക. ശൈലജ ജയിക്കണം എന്ന് പാർട്ടി നേതൃത്വം ആഗ്രഹിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും അത് വലിയ ട്രാജഡി ആയിരിക്കും. ഇപ്പോൾ മലപ്പുറത്ത് വസീഫ്, ഇതൊക്കെ മത്സരിക്കാൻ, ഒരു മത്സരിക്കാം എന്നല്ലാണ്ട് ഈവൻ രാജ്മോഹൻ ഉണ്ണിത്താനോട് പോലും മത്സരിക്കാൻ പറ്റുമോ കാസർഗോഡ്? സാധ്യതയില്ല. ജില്ലാ സെക്രട്ടറിയെ വെച്ചിരിക്കുക, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആലത്തൂർ നമ്മുടെ പാട്ടുകാരി പെൺകുട്ടിയോട് കടപിടിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയല്ല രാധാകൃഷ്ണൻ. അത് അറിയാമായിരുന്നു. അതെ, രാധാകൃഷ്ണൻ സൗമ്യനാണ്, നല്ലയാളാണ്. പക്ഷേ ആ പെൺകുട്ടി വെക്കുന്ന ഒരു ഓളത്തിനൊപ്പം എത്താൻ പറ്റുമോ? പറ്റില്ല. അപ്പം മൊത്തത്തിൽ നോക്കുമ്പം പത്തനംതിട്ടയിൽ ഈ പറഞ്ഞതുപോലെ തോമസ് ഐസക്ക് ഒരു നല്ല കാൻഡിഡേറ്റ് ആണ്. പക്ഷേ പത്തനംതിട്ടയിൽ പി സി ജോർജും കൂടെ വരുമ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ സ്പ്ലിറ്റ് ആയാൽ, നായർ വോട്ടുകളും, നായർ സ്ഥാനാർത്ഥി കൂടിയാണല്ലോ. അതെ അതെ, നായർ വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും കൂടെ പി സി ജോർജ് പിടിച്ചാൽ, പി സി ജോർജ് ജയിച്ചില്ലെങ്കിലും എൽ ഡി എഫിനെ തോപ്പിക്കാൻ പറ്റും. ഐസക്ക്, ഞാൻ ശൈലജയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, ഐസക്ക് ജയിക്കണം എന്ന് പാർട്ടി നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. സജി ചെറിയാൻ ഒരിക്കലും കരുതുകയില്ല. അപ്പം അങ്ങനെ പറഞ്ഞാൽ ഈ എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കരുതേ എന്ന് ആഗ്രഹിച്ച് പാർട്ടി നിർത്തിയതാണോ? അങ്ങനെയും ചില കാൻഡിഡേറ്റ്സിനെ നിർത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പട്ടികയിൽ നിന്നും മനസ്സിലാകുന്നത്. പിന്നെ സ്ഥാനാർത്ഥികൾക്ക് ക്ഷാമമുണ്ട്, വലിയ ദയനീയാവസ്ഥയായിരിക്കും. കാരണം അതായത് ഈ ശൈലജയുടെ കാര്യത്തിലും ഐസക്കിന്റെ കാര്യത്തിലും ഒക്കെ ഇവര് സ്ഥാനാർത്ഥികളാകരുത് എന്ന് ആ കാലത്ത് തന്നെ വിചാരിച്ചിരുന്നതാണല്ലോ, കഴിഞ്ഞ നിയമസഭാ കാലത്ത് തന്നെ ശൈലജയൊക്കെ പോരാടിയിട്ടാണല്ലോ. അല്ല, എനിക്ക് വ്യക്തിപരമായി വലിയ നിരാശയുണ്ട്. മുമ്പൊരിക്കലൊരു ചർച്ചയിൽ എനിക്കൊന്നും അഹമ്മദ് മാഷുമായിരുന്നു, ഞാൻ പറഞ്ഞു എൽ ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ 10 മുതൽ 12 വരെ സീറ്റുകൾ കിട്ടും എന്ന് നേരത്തെ പറഞ്ഞ ആളാണ് ഞാൻ, ഒരു 2 മാസം മുമ്പ്. പക്ഷേ സ്ഥാനാർത്ഥി പട്ടികയുടെ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് അമ്പയെ ആ കണക്കുകൂട്ടൽ ആകെ പാഴായി പോകുന്ന, തകിടം പറയുന്ന ഒരു പട്ടികയാണ്. ഇത്ര ഹോംവർക്ക് ചെയ്യാതെ ഉണ്ടാക്കിയ ഒരു സ്ഥാനാർത്ഥി പട്ടിക പോലെ തോന്നി. ശരിയാണോ സാർ? അങ്ങനെ തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യം തോൽപ്പിക്കാൻ വേണ്ടി, ആരെയൊക്കെ തോൽപ്പിക്കാൻ, ചിലരെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഹോംവർക്ക്. അതെ അതെ അതെ, ഈ ചിലര് ചില കുറുമുന്നണിയൊക്കെ ഉണ്ടാക്കുന്നൊക്കെ ആയിട്ട് പാർട്ടിയിൽ ടോക്ക് ഒക്കെ ഉണ്ടായിരുന്നേ, ഈ ശൈലജ, ഐസക്ക് ഇങ്ങനെ, പിന്നെ വേറൊരു ജയരാജൻ ഉണ്ടല്ലോ, എം പി ജയരാജൻ, അല്ല പി ജയരാജൻ, അങ്ങനെയൊക്കെ ഒരു കുറുമുന്നണി ഫോം ചെയ്തിരുന്നു എന്നൊക്കെ പാർട്ടിക്കകത്ത് വിവരം. അപ്പൊ അവർക്കൊക്കെയാണ് സീറ്റൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് അവിടെയൊക്കെ പല ഡീലുകളും നടക്കണം എന്നാണ് എനിക്ക്. ഏതായാലും നമ്മുടെ ഇത് വെറും സ്പെക്കുലേഷൻ ആണ്. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം വെച്ച് നമ്മുടെ ഒരു മാധ്യമ ബുദ്ധിയിൽ, ശക്തമായ പാർട്ടിയാണ്, ജനപിന്തുണയുള്ള പാർട്ടിയാണ്, എന്ത് പറഞ്ഞാലും ഏത് കൊറ്റിച്ചുവല്ല നിർത്തിയാലും വോട്ട് ചെയ്യിക്കുന്ന ഒരു വോട്ട് ബാങ്കുള്ള പാർട്ടിയാണ് നമ്മുടേത്. ഒരു സീനിയർ മാധ്യമ പ്രവർത്തകരും ഒരു ചെറിയ മാധ്യമ പ്രവർത്തകനായി എന്റെയും ഒരു വിലയിരുത്തലാണ്. മാറി പറയാം, പക്ഷെ എന്തായാലും ഈ അടിത്തറയിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം, അതെ, ഈഴവരെ തഴഞ്ഞിട്ടേ, അത് ഈഴവരെങ്ങനെ എടുക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് വളരെ പ്രധാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അടിയൊഴുക്കുകളിൽ ഏതായാലും വെള്ളാപ്പള്ളി എന്തെങ്കിലും പറയുമായിരിക്കും, നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.